നമസ്തേ. ഈ ചാനലിൽ മുൻപുണ്ടായിരുന്ന ചില വീഡിയോകളിൽ നമ്മൾ എന്താണ് സ്ട്രെസ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സ്ട്രെസ് ബേസ്ഡ് ഓൺ ദ സ്ട്രെസർ, സ്ട്രെസറിനെ സംബന്ധിച്ച് സ്ട്രെസ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ഏതൊക്കെ ടൈപ്പുണ്ട്, യൂസ് സ്ട്രെസ്, ഡിസ്ട്രെസ്, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ സ്ട്രെസ്സിന് വേറെ ചില ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. ഈ ഒരു സ്ട്രെസ്സറിനെ ബേസ് ചെയ്ത് എന്നതിലുപരിയായിട്ട് ആ സ്ട്രെസ്സർ എത്ര കാലം പെർസിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സ്ട്രെസ്സിൻ്റെ ഡ്യൂറേഷൻ ഓർ പീരീഡ്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണും. അതിന് മുമ്പായിട്ട് വളരെ ചെറിയ ചില പോയിൻറ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ആണ്, എസ്പെഷ്യലി സൈക്കോളജി പഠിക്കുന്ന എക്സാമിന് ഒരുങ്ങുന്നവർക്കൊക്കെ ആഡ് ചെയ്യാൻ ഉണ്ടതായിട്ടുള്ള പോയിൻറ്സ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ട്രെസ് ക്യാൻ ബി ഗുഡ് ഓർ ബാഡ്. അത് നമ്മൾ കണ്ടു, നല്ലതാണോ ചീത്തയാണോ, നല്ലതും ചീത്തയും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടു. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്ട്രെസർ, ഇത് സ്ട്രെസറിനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനമാകുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു, മുൻപ് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ സ്ട്രെസർ എന്താണ് എന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു കൃത്യമായൊരു ഡെഫനേഷൻ പറഞ്ഞിട്ടില്ല. സ്ട്രെസ്സിന് കാരണമാകുന്നത് എന്തോ അതാണ് സ്ട്രെസർ, വാട്ട് കോസസ് സ്ട്രെസ് അതാണ് സ്ട്രെസർ എന്നുള്ള രീതിയിലുള്ളൊരു മീനിങ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നത് ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്, ഡിസ്കഷനിൽ നോട്ട് പറ്റിയെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്ട്രെസർ ഈസ് എ കെമിക്കൽ ഓർ ബയോളജിക്കൽ ഏജൻറ്റ്, അതിന് ശേഷം ഒരു കോമ, ഒരു കെമിക്കൽ ഓർ ബയോളജിക്കൽ ഏജൻ്റ് ആവാം, അതുപോലെ തന്നെ ആൻ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ചുറ്റുപാടിനുള്ളൊരു അവസ്ഥയായിരിക്കാം, അതുപോലെ തന്നെ ആൻ ഇവൻറ്റ് ഓർ ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലസ്, ഏതെങ്കിലും ഒരു ഇവൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആയിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോ ഘടകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഞാനതിപ്പോൾ വളരെ ചുരുക്കിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രെസ്സർ ഇസ് എ ബയോളജിക്കൽ ഓർ കെമിക്കൽ ഏജൻ്റ് എന്നുള്ളത് നമ്മളുണ്ട്. എസ്പെഷ്യലി കെമിക്കൽ ഏജൻറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഫുൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്, ബാക്കിയുള്ള ഭാഗം നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ന്യൂറോൺസ് വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ്, ഇലക്ട്രിസിറ്റി ആൻഡ് കെമിക്കൽ, അത് വളരെ ചെറിയ മില്ലി വോൾട്ടിലൊക്കെയാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോസിൽ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം സ്ട്രെസ്സിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കി ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിംഗ് ആണ്. അപ്പോൾ ഈ കെമിക്കലിംഗ്, ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിംഗിൽ എന്തെങ്കിലും ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ സ്ട്രെസ്സിന് കാരണമാകുന്ന രീതിയിലുള്ള പുറത്തുനിന്നൊരു സ്ട്രെസ്സറിൻ്റെ കോസ് കൊണ്ടോ അല്ലാതെയോ എന്തെങ്കിലും സ്ട്രെസ്സിനെ സ്ട്രെസ്സിലേക്ക് റിസൾട്ട് ചെയ്യുന്നൊരു ചേഞ്ച് ഉണ്ടായാൽ അവിടെ അത് സ്ട്രെസ്സിന് കാരണമായിട്ട് ഭവിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടു, സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ടാകുന്നു. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു കെമിക്കൽ ഏജൻറ്റിൻ്റെ ഘടകം നിങ്ങൾ നോക്കുക. അത് പല രീതിയിൽ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ, മാനസികമായിട്ടുള്ള കാരണങ്ങൾ, ചുറ്റുപാടിനുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് സംഭവിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ വേറെ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫിസിയോളജിയുടെ ബേസിൽ സൈക്കോളജിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വരും വീഡിയോകളിലൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സ്ട്രെസ്സർ കണ്ടു. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, എൻ്റെ ചുറ്റുപാടിനുള്ള അവസ്ഥകളിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ, ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു അഡാപ്റ്റ് ടു ദ എൻവയോൺമെൻറ്റ്, അഡ്ജസ്റ്റ് ടു ദ എൻവയോൺമെൻറ്റ്, എബിലിറ്റി ടു ആ ചേഞ്ചിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ചേഞ്ച് എൻവയോൺമെൻ്റൽ സെറ്റിങ്ങിൽ ഉണ്ടാകുന്ന സമയത്ത് എന്തുമാകാം, അത് ചിലപ്പം ഒരു 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 സ്ട്രെസ്സിന് കാരണമെന്ന് പറയാൻ ഒരു പൊല്യൂഷൻ ഉണ്ടാകുന്നതോ അല്ലെ, നോയ്സ് പൊല്യൂഷനോ എയർ പൊല്യൂഷനോ എന്ത് രീതിയിലുള്ള എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ചിലപ്പോൾ ഇവനത് ടെമ്പറേച്ചർ കൂടുന്നത് പോലും ആയിരിക്കാം, ടെമ്പറേച്ചർ കുറയുന്നതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു എൻവയോൺമെൻ്റൽ കണ്ടീഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റേത് രീതിയിലുള്ള ഒരു ഇവൻറ്റും, ഏത് രീതിയിലുള്ളൊരു ഇവൻറ്റും, അതുപോലെ തന്നെ ഏത് രീതിയിലുള്ളൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസ്, അത് എന്തുവാകാം, വേറൊരു വ്യക്തിയായിരിക്കാം, ഒരു ജീവിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൊതുകിന് പോലും നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആ സ്ട്രെസ്സറിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സ്ട്രെസ്സർ എന്താണ്, വാട്ട് കോസസ്, ഇത്തരത്തിലുള്ള സ്ട്രെസ്സിലേക്ക് റിസൾട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് സ്ട്രെസ്സർ എന്ന് വിളിക്കാം. അപ്പോൾ എക്സാമിന് സ്ട്രെസ്സർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫെമിലിയറായി. സ്ട്രെസ്സിന് കോസ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ മനസ്സിൽ നിങ്ങൾക്ക് പതിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്ട്രെസ്സറിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന സമയം, നമ്മൾ ഏതൊരു രോഗത്തിന് കൃത്യമായ ചികിത്സ കൊടുക്കണമെങ്കിലും, ഇപ്പോൾ സ്ട്രെസ്സിനെ സംബന്ധിച്ച് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട് വിവിധ രീതിയിലുള്ളത്, അതാണ് അതിനുള്ള പരിഹാരം. അപ്പോൾ ആ ഒരു പരിഹാരം നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ പോലും നമുക്കതിൻ്റെ കാരണങ്ങൾ,
രോഗത്തിനെ ചികിത്സിക്കുന്നത്, രോഗത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. സ്ട്രെസ് ഒരു രോഗമാണെന്നല്ല പറയുന്നത്, ബട്ട് വി നീഡ് റിസോൾവ് ഇറ്റ്. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം. സ്ട്രെസ്സറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. രസകരമാണ് ഈ ഒരു കാര്യം, ഇത് കൂടുതൽ പറഞ്ഞു വരുമ്പോൾ രസകരമായിട്ട് വരും. എന്ന് വെച്ചാൽ ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്നത്, നമുക്കൊരു അസുഖാവസ്ഥ ഉണ്ടാകുന്നത്, ഒരു മുറിവുണ്ടായാൽ, അതിന് വേദന ഉണ്ടെങ്കിൽ, ഒരു നമ്മുടെ ശരീരത്തിൽ ഒരു അന്യവസ്തു കടന്നാൽ തന്നെ ദാറ്റ് വിൽ വർക്ക് എസ് എ സ്ട്രെസ്സർ. അതുപോലെ തന്നെ ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ, നമുക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മരണം, അതുപോലെ തന്നെ ഡിവോഴ്സ്, അതുപോലെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ്, അതുപോലെ നമ്മുടെ വർക്ക് പ്ലേസ്, സ്കൂള്, അതുപോലെ നമ്മുടെ ഒരു ജോലി നഷ്ടമായാൽ അവിടെ സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സ്ട്രെസ്സറായിട്ട് വർക്ക് ചെയ്യും. മാരേജ്, ചിലരെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു സ്ട്രെസ്സറായിട്ട് വർക്ക് ചെയ്യും. ഇതിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാൻ ഈ പറയുന്ന പല സ്ട്രെസ്സേഴ്സും ചിലർക്ക് സ്ട്രെസ്സായിരിക്കും, ചിലർക്ക് സ്ട്രെസ്സായിരിക്കില്ല. അത് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാനത് പറയാം, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് പറയാം. അപ്പം മാരേജ്, അതുപോലെ തന്നെ മൂവിങ് ടു എ ന്യൂ ഹോം, ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് ചിലരിൽ സ്ട്രെസ്സറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഡിപ്രഷൻ, ആൻസൈറ്റി, ആങ്കർ, അമിതമായിട്ടുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം, ഗ്രീഫ്, ദുഃഖം, ഗിൽറ്റ് കോൺഷ്യസ്നെസ് അഥവാ കുറ്റബോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ലോ സെൽഫ് എസ്റ്റീം, നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ്, ഇതൊക്കെ സ്ട്രെസ്സറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു അസുഖമുണ്ടെങ്കിൽ, ഒരു സിക് ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ, ഒരു വളരെ പ്രായം ചെന്നൊരു വ്യക്തി, ഒരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ, ദാറ്റ് മേ വർക്ക് എസ് എ സ്ട്രെസ്സർ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ചില ആളുകൾ അവരെ ശുശ്രൂഷിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ട്രോമാറ്റിക് ഇവൻറ്റ് നമ്മളുമായിട്ട് സംബന്ധിച്ചുണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ വർക്ക് എസ് എ സ്ട്രെസ്സർ. അപ്പോൾ ഇതിൽ കണ്ടു, ഇതിൽ ചില കാര്യങ്ങൾ ഒരു 90% 99% ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ റിസൾട്ട് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഇതിലിപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, മാരേജ്, അതുപോലെ തന്നെ വർക്ക് സ്പേസ്, സ്കൂള്, ഇപ്പം ഒരു സിക് പേഴ്സൺ എന്നുള്ളതല്ല, ഒരു പ്രായം ചെന്നൊരു ആളെ ശുശ്രൂഷിക്കുന്ന ദിവസം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചിലർക്ക് സ്ട്രെസ്സാകും, ചിലർക്ക് സ്ട്രെസ്സാവില്ല. അപ്പോൾ ഇത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ബേസ്ഡ് ഓൺ ദ സ്ട്രെസ്സർ ഈ യൂ സ്ട്രെസ്സും ഡിസ്ട്രെസ്സും നെഗറ്റീവ് സ്ട്രെസ്സും പോസിറ്റീവ് സ്ട്രെസ്സും ബാഡ് സ്ട്രെസ്സ് ഗുഡ് സ്ട്രെസ് എന്ന രീതിയിൽ മാറാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ പേഴ്സണാലിറ്റി, ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ, അവരുടെ അന്നേരത്തെ ആ ഒരു ലെവല്, അവരുടെ പെർസെപ്ഷൻ, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി. ഇപ്പോൾ ഒരു ഉഴപ്പനായ ഒരു വിദ്യാർത്ഥി, വളരെ ഉഴപ്പനായ ഒരു വിദ്യാർത്ഥിക്ക് ഹോംവർക്കൊന്നും കൃത്യമായിട്ട് ചെയ്യാറില്ല, ഒന്നും പഠിക്കാറില്ല, അവന് സ്കൂളിലേക്ക് പോകാൻ ചിലപ്പോൾ അതൊരു വലിയ സ്ട്രെസ് ഫാക്ടറായിരിക്കും. എന്നാൽ അതേസമയം വളരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, വളരെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു കുട്ടിക്ക് അത് സന്തോഷമായിരിക്കും. എന്നാൽ എല്ലാ ഉഴപ്പന്മാരും അങ്ങനെയല്ല, ചില ഉഴപ്പന്മാർക്ക് സ്കൂളിൽ പോകാൻ ഒന്നും പഠിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതൊരു യൂസ്ട്രെസ്സായിട്ട് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക്, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പം സ്കൂളൊരു സ്ട്രെസ്സറായിട്ട് ഭവിക്കാനുള്ള സാധ്യത. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ, അവരുടെ പെർസെപ്ഷൻ അനുസരിച്ചാണ്. ഇവിടെ തന്നെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റിന് പറ്റിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെർസെപ്ഷനെ ഒന്ന് ആൾട്ടർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ കോഗ്നീഷനാണ് നമ്മുടെ പെർസെപ്ഷൻ. ഈ ഒരു സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ ചിന്താരീതികൾ ഈ കാര്യങ്ങളെ പെർസീവ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ചിന്തയുമായിട്ട് ഇതിൻ്റെ കൊഗ്നീഷനിൽ ചേഞ്ച് വരുത്തിയാൽ, പെർസെപ്ഷനെ ആൾട്ടർ ചെയ്യാൻ പറ്റിയാൽ, അതുപോലെ തന്നെ കൊഗ്നീഷനിൽ ചെറിയ രീതിയിലുള്ള കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ കാര്യത്തിനെ നോക്കി കാണുന്ന നമ്മുടെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, വ്യൂ പോയിന്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂളിൽ പോകുന്നത് ഇഷ്ടമുള്ള ഉഴപ്പനെ പോലെ വേണമെങ്കിൽ സ്കൂളിൽ പോകാൻ മടി, സ്കൂളിനെ സ്ട്രെസ്സറായിട്ട് അനുഭവിക്കുന്ന ഒരു പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ അവനെ പോലെ ഒന്ന് ചിന്തിക്കാം. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിനെ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? ഞാനത് പറയുന്നത് വളരെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് വേറെ രീതിയിലൊന്നും തെറ്റിദ്ധരിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിന് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് അതിനെ പറയുകയും അതിനെ മനസ്സിലാക്കുകയും വേണം, അല്ലെങ്കിൽ അത് വളരെ രീതിയിൽ അതിൻ്റെ അർത്ഥങ്ങൾ മാറിപ്പോവും, മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പം നമ്മുടെ ഇതിനെ ഒന്ന് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ സ്ട്രെസ്സറില്ലാതെ മാറ്റിയെടുക്കാം. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ല ഇന്നത്തെ വിഷയം, നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ സ്ട്രെസ്സേഴ്സ്, ഇതൊക്കെയാണ് സ്ട്രെസ്സേഴ്സായിട്ട് സാധാരണഗതിയിൽ ഭവിക്കുന്ന സാധനങ്ങൾ, അത് നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കുന്നു. ഇനി അതിൻ്റെ കൂടെ തന്നെ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, സിറ്റുവേഷൻ, പെർസെപ്ഷൻ, ഇതിനനുസരിച്ച് മാറി മറിഞ്ഞിരിക്കുന്നു, ഓരോരുത്തരെ സംബന്ധിച്ച് മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ നോക്കുന്നത് സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ കണ്ടു. ഇനി സ്ട്രെസ്സ് ഉണ്ടായിക്കഴിയുമ്പോഴുള്ള പരിണിത ഫലങ്ങളാണ്. അപ്പോൾ അത് ആ സ്ട്രെസ്സർ എത്ര പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നു, അത് എത്ര നാൾ പെർസിസ്റ്റ് ചെയ്യുന്നു, എത്ര ഡ്യൂറേഷൻ ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ടൈം പീരീഡ് ഓഫ് സ്ട്രെസ് എന്നുള്ള പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ
സാധാരണഗതിയിൽ നമുക്കൊരു സ്ട്രെസ്സർ ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഒരു ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ട്രെസ്സർ പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വനത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു കടുവയോ പുലിയോ ആക്രമിക്കാൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില 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 കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നമ്മൾ പേടിക്കുന്ന സമയത്ത് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് റെസ്പോൺസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരു ദിവസം കാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ കാടിൻ്റെ ഒരു ഉള്ളിലേക്കല്ല, ഒരു ഒരു സറൗണ്ടിങ് ഏരിയയിൽ എത്തിയപ്പോൾ ആനയുടെ ശബ്ദം കേട്ടു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ പോകുന്നതിൻ്റെ അടുത്താണ് ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ, രണ്ട് പേഴ്സണാലിറ്റീസാണ് ഇവർ. ഒരാൾ വളരെ കാമായിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഇന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം കാട് കടന്ന് പോവാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവൻ കൂളായിട്ട് നടക്കുന്നു, മറ്റേ ആൾക്ക് ഭയങ്കരമായിട്ട് ഓടാൻ പോലും പറ്റാതെ ഇതൊക്കെയാണ്. അപ്പോൾ അയാൾക്കുണ്ടായിട്ടുള്ള ചില പ്രത്യേകതകൾ ഇതൊക്കെ ആയിരിക്കും. ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ശ്വാസം ഭയങ്കര കിതപ്പ് ഉണ്ടാകുന്നുണ്ടാവും, അതുപോലെ തന്നെ അയാളുടെ മസിൽസ് ടെൻസ്ഡ് ആയിട്ടായിരിക്കും, സ്പീഡിൽ മൂവ്മെൻറ്റ് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അയാൾക്ക് ഭയങ്കരമായിട്ട് വിയർത്ത് അവിടെ പുറത്തെത്തിയപ്പോഴത്തേനും അവൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ അതിന് കീഴ്പ്പെടുകയും ചെയ്യും. അതാണ് രസകരമായിട്ടുള്ളൊരു കാര്യം. അല്പം നമ്മളൊരു കൂളായിട്ട് നിന്ന് ഡീൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് നമുക്ക് എന്ത് രീതിയിലും ഗുണമില്ല എന്നുള്ളതാണ്. യൂസ്ട്രെസ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ഡിസ്ട്രെസ്സിൻ്റെ അല്ല, അതായത് നെഗറ്റീവായിട്ട് സ്ട്രെസ്സിനെ എക്സ്പെക്ട് എടുക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഗുണമില്ല. അപ്പോൾ അത് നമ്മൾ അതിനെ ഒഴിവാക്കാൻ എങ്ങനെ ചെയ്യാം, അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വഴികൾ പിന്നീട് നോക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന്, ഇപ്പോൾ ആ ജീവിയുടെ കാര്യം, അത് ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിക്കഴിഞ്ഞപ്പോൾ ആ പേടിയെല്ലാം മാറി അല്ലേ, അത് വളരെ ആ സമയത്തുണ്ടായ ഒരു സംഭവമായിട്ട് മാറുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെയുള്ള ഷോർട്ട് ടൈം ആയിട്ട് നിൽക്കുന്ന സ്ട്രെസ്സുകളെ, അങ്ങനെ റൈസ് ചെയ്തിട്ട് അങ്ങ് താന്നു പോയ സ്ട്രെസ്സുകളെ, ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷനെ നോക്കിക്കഴിഞ്ഞാൽ റൈസ് ചെയ്ത് താന്നു പോയ സ്ട്രെസ്സുകളെ നമുക്ക് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓർ ടൈം പീരീഡ്. അപ്പോൾ ഇത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ പെട്ടെന്ന് എലിസിറ്റ് ചെയ്യും. ഈ പറഞ്ഞ പല കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ റിസൾട്ടായിട്ട് ചില ചില ആളുകൾക്ക് ഹെഡേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫറ്റീഗ്, ഭയങ്കര ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോൺസെൻട്രേഷനിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. സ്റ്റൊമക്ക് പെട്ടെന്ന് അപ്സെറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇറിറ്റബിലിറ്റി ഒക്കെ ചില ആളുകളിലുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സണാണ്, ചിലർക്കതൊരു വിഷയമായിരിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ഈ അക്യൂട്ട് സ്ട്രെസ്സിലും ഇനി അതല്ല പ്രൊലോങ്ഡ് ആയിട്ട് സ്ട്രെസ് നിൽക്കുന്ന സമയത്ത് വേറൊരു ടൈപ്പ് സ്ട്രെസ് ഉണ്ട്, രണ്ടാമത്തെ ടൈപ്പ് ഉണ്ട്, അതിലും ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്നാലും ഈ ഒരു ക്വിക്ക് ആയിട്ട് ഇത് സ്ട്രെസ്സർ നമുക്ക് നൽകുന്ന സമയത്ത് ഇങ്ങനെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് റൈസപ്പ് ചെയ്തു, അത് ടെമ്പററി ആയിട്ട് നിന്നിട്ട് അങ്ങ് പോയി. എന്നാൽ അതേസമയം ചില സമയങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള അവസ്ഥകൾ, വേറെ ചില കാരണങ്ങൾ, ഇപ്പം ഒരു വർക്ക് പ്ലേസിൽ പോവുകയാണ്, അപ്പം നിങ്ങൾക്കൊരു എന്നും ഒരു അവിടെ നിങ്ങൾക്ക് ഒരു രീതിയിൽ യോജിച്ച് പോകാൻ പറ്റാത്തൊരു ബോസാണ്, എന്നും സ്ട്രെസ്സ് തരുന്നൊരു ബോസ്സാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അതൊരു പ്രൊലോങ്ഡ് സ്ട്രെസ്സായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഒരു മാറാൻ ബുദ്ധിമുട്ടുള്ള സമയം എടുക്കുന്നൊരു ഇൽനെസ്, അത് ചില സമയത്തൊരു പ്രൊലോങ്ഡ് സ്ട്രെസ്സായിട്ട് മാറാം. അപ്പം ഇപ്പം പറഞ്ഞു നമ്മൾ പെട്ടെന്ന് സ്ട്രെസ്സർ കിട്ടുന്ന സമയത്ത് നമുക്ക് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് റെസ്പോൺസ് അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഈ സാധനങ്ങളൊക്കെ ഷോർട്ട് ടൈം ആണെന്ന് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ലോങ് ടൈം ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെയാണ് സ്ട്രെസ് മനുഷ്യരാശിയുടെ ശത്രു എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ വരുന്നത്, അഥവാ ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പം അത് പലവിധ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നൊരവസ്ഥ, അതിങ്ങനെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും 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 ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നു, സെറ്റിംഗ് ഉണ്ടാകുന്നു, അഡ്രിനാലിൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോകെമിക്കൽ കാര്യങ്ങൾ ശരീരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്രെയിൻ ഏരിയാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ശരീരം എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്കുക, ഈ പറഞ്ഞ മസിൽ ടെൻഷനും ബി പിയും എല്ലാം കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രെസ്. ഇത് പ്രൊലോങ്ഡ് ആയിട്ട് ഇത്തരത്തിൽ സ്ട്രെസ്സർ ഉണ്ടാവുകയും അല്ലെങ്കിൽ സ്ട്രെസ്സിനോടുള്ള ഈ റെസ്പോൺസ് പ്രൊലോങ്ഡ് ആയിട്ട് ഈ പ്രോബ്ലംസ് നിലനിൽക്കുകയും ചെയ്യുന്നു, റാദർ ദാൻ ഷോർട്ട് പീരീഡ് അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നു. ക്രോണിക് സ്ട്രെസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഒന്നാമതായിട്ട് സ്റ്റഡീസിലൊക്കെ പറയുന്നത് ഡിപ്രഷനാണ്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നമാണ്. അത് ഒരുപാട് ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ, ഹൈപ്പറായിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ചിലർക്ക് വരും, ചിലർ വളരെ ലൈസി ആയി പോകും. ഒരുപാട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിപ്രഷനെക്കുറിച്ച് സംസാരിക്കാം. എന്നാണ് സൈക്കോളജിയുടെ പ്രത്യേകതയാണിത്, നമ്മൾ ഓരോ വാക്കിൻ്റെ ഉള്ളിലും ഓരോ സയൻസ് കിടക്കുന്നുണ്ടാവും, മനസ്സിലായില്ലേ? ഓരോ സിസ്റ്റമായിട്ടൊരു സങ്കേതം തന്നെ അതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇത് ഒന്നാമത്തെ കാര്യം ഇതാണ്, ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യമാണ്.
നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നങ്ങളിലൊന്നാണ് ഡിപ്രഷൻ, മാനസിക അവസ്ഥകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഡിപ്രഷൻ ഡിപ്രഷൻ ഒരു റിസൾട്ടാണ്. ഡിപ്രഷൻ മാത്രമല്ല മറ്റ് രീതിയിലുള്ള, ഇപ്പം ഒരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാവാനുള്ള ഒരു പാരമ്പര്യ ഘടകങ്ങളുണ്ടെങ്കിൽ വലിയ സ്ട്രെസ് പ്രൊലോങ്ഡ് ആയിട്ട് കിട്ടിയാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഷോർട്ടേജ് സ്ട്രെസ് പോലും അയാളിൽ നിന്ന് അത് ഉണർത്താനുള്ള സാധ്യതയുണ്ട്. ചിത്തഭ്രമം എന്ന് പറയുന്ന പ്രശ്നം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബൈപോളാർ ഡിസോർഡറോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലുള്ളതാണെങ്കിൽ ഇങ്ങനെ പാരമ്പര്യ ഘടകങ്ങൾ കിടക്കുന്നുണ്ട്. സ്ട്രെസ് കിട്ടുമ്പം ഓൾമോസ്റ്റ് ഓൾ സൈക്കോളജിക്കൽ ഡിസോർഡറിനെ ഇത് വേഴ്സ്റ്റ് ആക്കാനോ ഉണർത്താനോ കാരണമാകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ നമ്മൾ കണ്ടു, കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി ഓരോ പോയിന്റ്സ് ഞാൻ പെട്ടെന്ന് പറയുകയാണ്, സമയക്കുറവ് ഉണ്ട്, നമ്മൾ അധികം ലെങ്ത് വീഡിയോ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അബ്നോർമലായിട്ടുള്ള ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ മസിൽ ഹാർഡനിങ്, ഹാർട്ടിൻ്റെ ആർട്ടറീസിന് എൻ്റെ മസിൽസ് അത് ഹാർഡനാകുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസുകൾ, മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നെഞ്ചരിച്ചിൽ, ഹാർട്ട് ബേൺ, അതുപോലെ തന്നെ അൾസർ, അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപ്സെറ്റ് ആയിട്ടുള്ള സ്റ്റോമക്ക്, അതുപോലെ തന്നെ ഡയറിയ, കോൺസ്റ്റിപേഷൻ, മലബന്ധം, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ആളുകളിൽ വെയിറ്റ് ഗെയിൻ ചെയ്യപ്പെടും, ചില ആൾക്കാരിൽ വെയിറ്റ് ലോസ് ആയിരിക്കും ഉണ്ടാവുക. അത് അവരുടെ ഭക്ഷണം എടുക്കുന്നതിനെ ആശ്രയിച്ചിട്ടും അല്ലാതെയൊക്കെ വരാറുണ്ട്. സ്ട്രെസ് കൂടുമ്പോൾ ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കും, ചിലരുള്ള ഭക്ഷണത്തിൽ നിന്ന് കുറയുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആൻഡ് സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ സെക്സ് ഡ്രൈവിൽ, സെക്ഷൽ ഡ്രൈവിലുള്ള ഇൻട്രസ്റ്റ് കുറയാനും കൂടാനും ഉള്ള സാധ്യതയുണ്ട് ബേസ്ഡ് ഓൺ ദ പീപ്പിൾ. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആസ്മ, ആർത്രൈറ്റീസ്, അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ്, അതായത് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ. ഇനി അതിനേക്കാളും കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള എക്സിമ, സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഈ സ്ട്രെസ് ലോങ് ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് സൈക്കോഡെർമറ്റോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ട് ഈ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന സ്കിൻ ഡിസോർഡറുകളെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട്. അപ്പം ഇത്രയും വലിയൊരു സംഭവമാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഒരു മനുഷ്യന് നമ്മൾ ലോങ് ടൈം പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് ശാരീരികവും മാനസികവുമായിട്ട് ഇത്രയും രീതിയിലുള്ള പ്രോബ്ലംസ് കൊടുത്തുകൊണ്ട് അയാൾക്ക് ചിലപ്പോൾ ഒരു മാനസിക രോഗത്തിലേക്ക് എത്തിക്കാനുള്ള അവസ്ഥയിലേക്ക് പോലും. മാനസിക രോഗം വലിയൊരു പ്രശ്നമാണെന്നല്ല പറയുന്നത്, എല്ലാ ശാരീരിക രോഗങ്ങളെ പോലെ തന്നെയുള്ളൊരു അവസ്ഥയാണ് ഓരോ മാനസിക രോഗങ്ങളും. എന്നിരുന്നാലും ഏത് ശാരീരിക രോഗത്തിലായാലും മാനസിക ഒരാളെ രോഗിയാക്കാനും ഒരാളെ ബുദ്ധിമുട്ടിക്കാനും വേദനിപ്പിക്കാനും ജീവിച്ചുകൊണ്ട് തന്നെ കൊല്ലാനുമാണ് ഈ സ്ട്രെസ് കൊടുക്കുന്ന ആൾക്കാർ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് സ്ട്രെസ്. അപ്പോൾ ഈ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ, ഏത് വീഡിയോയിലാണെന്നൊന്നും പറയുന്നില്ല, നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ ഈ ടോപ്പിക്കായിരിക്കണം എന്നില്ല. പക്ഷേ നമ്മൾ സംസാരിക്കും സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ. വാട്ട് ആർ ദ എഫക്റ്റീവ് മെത്തേഡ്സ്? ഇന്ന് തന്നെ ആ പെർസെപ്ഷൻ ആൾട്ടർ ചെയ്യുന്ന കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു, ഒക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾ ചിന്തിക്കുക, പഠിക്കുന്ന കുട്ടികൾ വീഡിയോ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കഴിയുമെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ക്ഷമയ്ക്കും നിങ്ങളുടെ അറിവിനോടുള്ള ആഗ്രഹത്തിനും എനിക്കൊരു അവസരം തന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഐ ആം ജിയോ കാപ്പൻ. നമസ്തേ.